വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഇപ്പോൾ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. എന്നാൽ അതേസമയത്ത് തന്നെ ഈ വലിയ തിരക്ക് കഴിഞ്ഞു വരുമ്പോഴേക്കും സ്പീഡ് ഗവർണർ ഉണ്ടായാൽ അവർക്ക് സമയം കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുമില്ല. റണ്ണിങ് ടൈം വർദ്ധിപ്പിച്ചു കൊടുത്താൽ എന്താണ്, യാത്രാ സമയം വല്ലാതെ കൂടും. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. നിങ്ങൾ പറഞ്ഞത് ശരിയായ ഒരു കാര്യമാണെങ്കിലും ആ ഇഷ്യൂ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം കൂടി പരിശോധിക്കുന്നതാണ്. അല്ല, അതുകൊണ്ടാണ് നമ്മൾ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടർ കം ഡ്രൈവർ എന്ന ഒരു മെക്കാനിസം, അത് കുറച്ചും കൂടി ഫലപ്രദമാണ്. അല്ല, ലോറിയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ലോറിയിൽ നേരത്തെ ഈ കണ്ടെയ്നർ ലോറിയിൽ ഒന്നിൽ കൂടുതൽ ഡ്രൈവർമാരുണ്ടായിരിക്കണം എന്നൊരു നിബന്ധന നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴാ നിബന്ധന പ്രാബല്യത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൂടി നമുക്ക് പരിശോധിക്കാം. അതാണ്, അതിനകത്തൊരു എന്തോ ഒരു തെറ്റുണ്ട്, ഒരു പാകപ്പഴയുണ്ട്. കാരണം അത് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ കണ്ടെയ്നർ ഉടമസ്ഥന്മാർക്ക് ഒരു മാർഗരേഖ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ആ മാർഗരേഖ അനുസരിച്ച് പോകുന്നില്ലെങ്കിൽ പെർമിറ്റ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇത് കർശനമാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ തുടർക്കഥയായി മാറും. അത് അങ്ങനെ കണ്ണടച്ച് അംഗീകരിക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ നമ്മൾ എനിക്കൊന്ന് പറയാനുള്ളത്, ഞങ്ങളിപ്പം കെ എസ് ആർ ടി സിയിലെ ഈ പരിക്ക് പറ്റിയവർക്ക് 10 ലക്ഷം ധനസഹായം നൽകുകയാണ്. ഡ്രൈവർക്കും കണ്ടക്ടർക്കും നമുക്ക് 30 ലക്ഷം രൂപ. മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അവിനാശിയിൽ കണ്ടെയ്നർ ലോറിയുടെ ടയർ പൊട്ടിയല്ല അപകടമുണ്ടായത്. തമിഴ്നാടിന്റെ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടായെന്നും റോഡ് സേഫ്റ്റിയുടെ അടിയന്തര യോഗം 25 തിരുവനന്തപുരത്ത് ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവിനാശി അപകടത്തെക്കുറിച്ച് പാലക്കാട് എൻഫോഴ്സ്മെന്റ് ആർടിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിക്കും. റിപ്പോർട്ട് തിങ്കളാഴ്ച ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കൈമാറും. കണ്ടെയ്നർ ലോറി ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. പാലക്കാട് ആർടിയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമേ തുടർ നിയമ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. അപകടത്തെക്കുറിച്ച് കെ എസ് ആർ ടി സി നടത്തുന്ന അന്വേഷണത്തിനും തുടക്കമായി. തിങ്കളാഴ്ച അവിനാശിയിൽ നിന്നും പരിശോധനയ്ക്കായി ബസ് ഏറ്റെടുക്കും. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ കെ എസ് ആർ ടി സി തുടങ്ങി. ലോറി ഡ്രൈവർ ഹേമരാജിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ തമിഴ്നാട് പോലീസ് ഉടൻ തന്നെ കോടതിയിൽ അപേക്ഷ നൽകും. റോഡപകടങ്ങൾ നിരപരാധികളുടെ ജീവനെടുക്കുമ്പോഴും